हाय हेलो वेलकम बैक अब इन नमुक तमेल निले निश पोलचा वेट अब अंत ना मुझे वलर करीवेपिल चेना इंजीय नमुक कलेक्टेट इड्डेड़क आवश्यक साधा रू टेबू मुलग पड़ी वे काश्मीरी नल्को टेबू मंजल पड़ी वे आवश्यक उप चेतक वे ची व പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതിന്റെയൊക്കെ പേസ്റ്റ് ആണ് അപ്പോൾ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ആണ് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത ശേഷം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് വൃത്തിയാക്കി വരഞ്ഞു വെച്ച് ഫിഷിനെ എടുത്തിട്ട് ഇതിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് അടുത്ത നമ്മുടെ ജോലി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത ഫിഷ് സിൽവർ ആഗോലിയാണ് എനിക്ക് കിട്ടിയ ഫിഷ് സിൽവർ ആഗോലിയാണെന്ന് പറയാം ഇതിലേക്ക് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് സിൽവർ ആഗോലി കഴിക്കണേ ട്ടോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കഴിച്ചിട്ട് പറയാം ഇതിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വയറിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിന്റെ പുറം ഭാഗത്തും ഇതിന്റെ വരഞ്ഞ ഭാഗത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു 2-3 മണിക്കൂറോളൊക്കെ എത്ര ടൈം കിട്ടണോ രാവിലെ തന്നെ ചെയ്തു വെക്കുക നന്നായിട്ട് അത് പിടിക്കട്ടെ സുർക്കയും ഉപ്പും മുളകും ഇഞ്ചും ഒക്കെ അതിൽ നന്നായിട്ട് പിടിച്ചാലാണ് മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതാ ഇതുപോലെ ഒരു 5-6 ഇഷ്ടിക എടുത്തിട്ട് കനലുണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കനലിലേക്ക് നമുക്ക് ഫിഷിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം ഗ്രില്ലിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചെടുക്കാം അപ്പോൾ ഒരിക്കലും നമുക്ക് ചിക്കനെ ചിക്കൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കനലിൻ്റെ അത്ര ഭയങ്കര കനലൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കുറേ ടൈമൊന്നും വേണ്ട അപ്പോൾ ഇതാ ഇത് ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു 5.5 മണി കഴിഞ്ഞു കേട്ടോ നല്ല ഈവനിംഗ് ആയി തുടങ്ങി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ലൈറ്റൊക്കെ പോകും അതൊക്കെ പോട്ടെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ ലൈക്ക് ചെയ്യൂ പിന്നെ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുത്തൂടെ പ്ലീസ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തൂടെ അപ്പോൾ നമ്മുടെ ഫിഷ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട് സെറ്റാക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഏകദേശം റെഡിയായി ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം പതുക്കെ 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 ഇങ്ങനെ പിടിച്ചിട്ട് ഓ ഇട്ടൊടുക്കാം ഓക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും അല്ലേ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്തിട്ട് ചെറുനാരങ്ങ ഇങ്ങനെ പിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് തന്ന് കഴിച്ചു നോക്കാം ഈ ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആഗോലി കഴിച്ചിട്ടുണ്ട് പക്ഷേ സിൽവർ ആഗോലി ഞാൻ കഴിച്ചിട്ടില്ല അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫാം മീനാണത് ഒരു ഫാമിൽ വളർത്തുന്ന ഫിഷാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കഴിച്ചു നോക്കുക ഏതായാലും കണ്ടോ യമ്മിയാണ് കേട്ടോ ഇത് കഴിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കാരണം എന്താണെന്നറിയോ ഈ വിനിഗറും ആ മുളക് പൊടിയും പിന്നെ പച്ചമുളകും ഇഞ്ചും കൂടി ഇഞ്ചും ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇതെല്ലാം കൂടി അരച്ച ആ പേസ്റ്റും കൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പിന്നെ ടൈം കൊടുക്കുക ഈ മുളകിൽ ഈ ഫിഷിലേക്ക് ഇതൊക്കെ പഴം പിടിക്കാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുക ഒരു രക്ഷയല്ല ഓ എന്താ പറയുക ഇത് കഴിച്ചിട്ട് തന്നെ പറയാനൊന്നും കിട്ടിട്ടില്ല കഴിക്കട്ടെ പിന്നെ ഇവിടെ ഞാനൊറ്റയ്ക്ക് ഇത് കഴിക്കുന്നത് ഇവിടെ ആർക്ക് തീരെ പിടിക്കണില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ